ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹുമുഖ സർവകലാശാലകളാകുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർവകലാശാലകളാക്കാനുള്ള മാർഗരേഖ UGC പുറത്തിറക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായാണ് പദ്ധതി. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർട്സ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ജില്ലാടിസ്ഥാനത്തിൽ ഒരു കുടക്കീഴെത്തിച്ച് ഒറ്റ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നു. 2030 ഈ നടപടി പൂർത്തിയാക്കും. ബിരുദം നൽകാനുള്ള കോളേജുകൾ, ഗവേഷണത്തിനുള്ള സർവകലാശാലകൾ, അധ്യാപകരെ വാർത്തെടുക്കാനുള്ള സർവകലാശാലകൾ എന്നിങ്ങനെ 3 വിഭാഗത്തിലായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ 2035 തരംതിരിക്കും. വിദ്യാർത്ഥികൾക്ക് ബിരുദ ബിരുദാനന്തര പഠനം ഡിഗ്രി വാഗ്ദാനം ചെയ്യുന്ന ഓട്ടോണമസ് കോളേജുകളിൽ നിന്ന് നേടാം. ഒരു കോഴ്സ് പല സ്ഥാപനങ്ങളിലോ അല്ലാതെയോ പൂർത്തിയാക്കാം. അതിനായി വീണ്ടും പ്രവേശനം നേടേണ്ടതില്ല. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയ അക്കാദമിക് ക്രെഡിറ്റുകൾ ഡിജിറ്റലായി സംഭരിച്ചിട്ടുള്ള ഒരു അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് വഴി കൈമാറ്റം ചെയ്യപ്പെടുകയും അവസാന ബിരുദം നേടുകയും ചെയ്യാം. ഏതൊക്കെ സ്ഥാപനങ്ങൾ ലയിപ്പിക്കണം, പുതിയ കോഴ്സുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം അക്കാദമിക് കൗൺസിലായിരിക്കും. പണ്ട് അനുവദിക്കുക ഉൾപ്പെടെ സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിലവിലെ പോലെ തുടരും. മാർഗരേഖയിൽ 30 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.